വെൽക്കം ബാക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ പാസ്പോർട്ടിലെ പേര് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ച് പിടിച്ച കുലുവാലിനെക്കുറിച്ചും അതങ്ങനെ സോൾവായി എന്നതിനെക്കുറിച്ചും സംസാരിക്കാം എൻ്റെ പാസ്പോർട്ട് റിന്യൂവൽ ഈ മാസാവസാനം ഡ്യൂ ആവുകയാണ് ഭാര്യയുടെ പാസ്പോർട്ടും ആറുമാസത്തിൽ എക്സ്പയർ ആവും രണ്ടും ഇപ്പോൾ ഒരുമിച്ച് ചെയ്തേക്കാം എന്ന് കരുതി രണ്ട് പാസ്പോർട്ടിലും പേരിൻ്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എൻ്റെ പാസ്പോർട്ടിൽ സ്പൗസ് നെയിമിൽ അവളുടെ എലിയാസ് ഉണ്ട് അതുമാറ്റി ആധാർ കാർഡിലെ പോലെയാക്കണം ഭാര്യയുടെ പാസ്പോർട്ട് മേലൻ നെയിമിലാണുള്ളത് അതുമാറ്റി ആധാർ കാർഡിലെ പോലെയാക്കണം പേര് വഡ്സിൻ്റെ നെയ്മ് ദറ്റ് വിച്ച് വി കോൾ എ റോസ് ബൈ എനി അതർ നെയിം വുഡ് സ്മെൽ എ സ്വീറ്റ് ഷേക്സ്പിയറിനൊക്കെ പറയാം അദ്ദേഹത്തിൻ്റെ കാലത്ത് കെ വൈ സി ഒന്നുമില്ലല്ലോ പണ്ട് എസ്എസ്എൽസി ബുക്ക് പേരിൻ്റെ കാര്യത്തിൽ ഓതൻറ്റിക്കാണ് പിന്നീട് പാൻ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇനീഷ്യൽസിന്റെ എക്സ്പാൻഷൻ വേണമെന്ന് പറഞ്ഞു അങ്ങനെ എം കെ പ്രേമരാജൻ മഹേശ്വരൻ കിഴക്കുംപാടൻ പ്രേമരാജനായി പിന്നീട് പാസ്പോർട്ട് എടുത്തപ്പോഴും പേരതുപോലെയായി ഇത് എന്നെ പിന്നീട് പലപ്പോഴും വട്ടം ചുറ്റിച്ചിട്ടുണ്ട് പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യൽ മാൻഡേറ്ററി ആയപ്പോൾ പേരുള്ള വ്യത്യാസം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി ഇതുപോലെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു ഒടുവിൽ ഫിനാൻസ് മിനിസ്റ്ററി ഇടപെട്ട് ഇത്തരം കേസസ് ലിങ്ക് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തപ്പോൾ ഞാനും രക്ഷപ്പെട്ടു അതുപോലെ മസ്ക്കറ്റിൽ ഇമിഗ്രേഷനിൽ റെസിഡൻസി സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് കലക്ട് ചെയ്യാൻ കാത്തുനിന്നപ്പോഴും ഇതിന്റെ ബുദ്ധിമുട്ടറിഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയിട്ടും എൻ്റെ പേര് വിളിക്കാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അറബി ഓഫീസറോട് അന്വേഷിച്ചു പെൻഡിംഗ് ട്രേ വെരിഫൈ ചെയ്തിട്ട് അയാൾ പറഞ്ഞു പ്രേമരാജൻ എന്നു പേരുള്ള പാസ്പോർട്ട് പെൻഡിങ് അല്ല എന്ന് ഈ പെൻഡിങ് ട്രേ ഞാനൊന്ന് നോക്കിക്കോട്ടെ എന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അനുവദിച്ചു ഞാൻ തിരഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് അവിടെ ഉണ്ടായിരുന്നു എടുത്തു കൊടുത്തപ്പോൾ അറബി പറഞ്ഞു ഞാനിത് എത്ര പ്രാവശ്യം വിളിച്ചു നിനക്ക് ചെവി കേൾക്കുകയില്ലേ എന്ന് അറബി മഹേശ്വരൻ കിഴക്കൊമ്പാടൻ എന്ന സർനെയിം നോക്കി മഹേഷാൻ മഹേഷാൻ എന്ന് പല പ്രാവശ്യം വിളിച്ചു എന്നാണ് പറയുന്നത് അറബി മലയാളം സിനിമ കാണാത്തത് എൻ്റെ ഭാഗ്യം അല്ലെങ്കിൽ താനാരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ എന്ന കുതിരവട്ടം പപ്പുവിൻ്റെ ഡയലോഗ് പറഞ്ഞേനെ പാസ്പോർട്ടിലെ പേര് മാറ്റുന്നതിനെപ്പറ്റി പറഞ്ഞ് എവിടെയോ എത്തിപ്പോയി ഏതായാലും പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നതിന് രണ്ടുപേർക്കും അടുത്ത ദിവസത്തേക്ക് ഇൻ്റർവ്യൂവിന് ഓൺലൈനായി ഡേറ്റ് എടുത്തു ആധാർ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് അക്കൗണ്ട് ഇതിലൊക്കെ രണ്ടുപേർക്കും പേര് കൃത്യമായിട്ടുണ്ട് അതുകൊണ്ട് ഉത്സാഹത്തോടെ ഇത് എളുപ്പമായിരിക്കുമെന്ന വിചാരത്തോടെ ഇന്റർവ്യൂവിനെത്തി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെത്തി കൗണ്ടർ ക്ലാക്ക് ഭാര്യയുടെ പാസ്പോർട്ട് നോക്കി ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ തിരിച്ചു മറിച്ചു നോക്കി പറഞ്ഞു ഭാര്യയുടെ പേരുമാറ്റൽ എളുപ്പമല്ല എൻ്റെ പാസ്പോർട്ടിൽ സ്പൗസിൻ്റെ പേര് കറക്റ്റ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഭാര്യയുടെ പാസ്പോർട്ട് ആദ്യം ശരിയാക്കണമെന്ന് പറഞ്ഞു ഏതായാലും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ ആദ്യം പറഞ്ഞു ഞാൻ ക്യൂവിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ട് ഭാര്യ വന്ന് അന്വേഷിച്ചു എന്താണ് പ്രശ്നം ഒരു കുതിർതി പറയാനാണ് തോന്നിയത് ഭാര്യയുടെ പേര് പേരുമാറ്റുന്നതിനേക്കാൾ എളുപ്പമാണ് ഭാര്യയെ മാറ്റുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്ന് പരിചയപ്പെടുത്തി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ മാനേജറാണ് അദ്ദേഹം പേരുമാറ്റുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു തന്നു നെയിം ചേഞ്ചിനുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ രണ്ട് പത്രങ്ങളിൽ നെയിം ചേഞ്ച് അഡ്വർട്ടൈസ് ചെയ്ത് ആ പത്രങ്ങളുടെ കോപ്പി കൂടെ വച്ച് അപേക്ഷിക്കണമെന്നും ഇത് നമുക്ക് എളുപ്പമാക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു വൈഫിൻ്റെ ആധാർ കാർഡിൻ്റെ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി വെച്ച് ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ എൻ്റെ അപ്ലിക്കേഷൻ അപ്പോൾ തന്നെ പ്രോസസ്സ് ചെയ്യാം എന്ന് പറഞ്ഞു വൈഫിൻ്റെ പാസ്പോർട്ടിൽ പേര് കറക്റ്റ് ചെയ്യാൻ പേപ്പർ നോട്ടിഫിക്കേഷനാണ് ഗസറ്റ് പബ്ലിക്കേഷനേക്കാൾ എളുപ്പം അഡ്വർടൈസിംഗ് ഏജൻസിയിൽ പറഞ്ഞ രണ്ട് ചിലവ് കുറഞ്ഞ നെയിം ചേഞ്ച് പരസ്യം കൊടുത്തത് നാളത്തെ പത്രത്തിൽ തന്നെ വരും പത്രങ്ങളുടെ കോപ്പിയുമായി വന്നാൽ വൈഫിന്റെ ആപ്ലിക്കേഷൻ നാളെ തന്നെ പ്രോസസ്സ് ചെയ്യാം എൻ്റെ ആപ്ലിക്കേഷൻ ശരിയാക്കി വേറെ അഡ്വർടൈസിംഗ് ഏജൻസിയിലേക്ക് വിട്ടു മുന്നേ ആരോ ഇട്ട പരസ്യം നോക്കി ഏജൻസിയിൽ ജോലി ചെയ്യുന്ന കുട്ടി ഒരു പരസ്യം തയ്യാറാക്കി തന്നു ഏജൻസിയുടെ മാനേജർ പത്രമാഫീസുകളിലൊക്കെ അന്വേഷിച്ച് പറഞ്ഞു ചന്ദ്രികയിലും ദേശാഭിമാനിയിലുമാണ് ഏറ്റവും കുറഞ്ഞ ചാർജ് നാളെ രാവിലെ തന്നെ പത്രത്തിൽ വരികയും ചെയ്യും രണ്ടും കൂടെ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപ ആയി എന്നാണ് എൻ്റെ ഓർമ്മ പിറ്റേന്ന് രാവിലെ ഏജൻസിയിൽ പോയി പത്രങ്ങളുടെ കോപ്പി വാങ്ങി പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലെത്തി അപ്പോൾ തന്നെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തു ഓർഡിനറി സ്കീമിൽ അപ്ലൈ ചെയ്തിട്ടും മൂന്ന് ദിവസം കൊണ്ട് പാസ്പോർട്ട് കിട്ടി ഒരു സമയത്ത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതിയ കാര്യം അങ്ങനെ എളുപ്പത്തിൽ നടന്നു കണ്ണൂർ പടന്നപ്പാലത്തുള്ള പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലാണ് ഈ സംഭവം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ നമ്മെ സ്വീകരിക്കുന്ന സെക്യൂരിറ്റി മുതൽ കൗണ്ടർ ക്ലാർക്ക് മാനേജർ അസിസ്റ്റന്റ് പാസ്പോർട്ട് ഓഫീസർ അങ്ങനെ എല്ലാവരുടെയും കൃത്യമായ പെരുമാറ്റം സ്നേഹത്തോടെ ഓർക്കാതിരിക്കാൻ പറ്റുന്നില്ല ചുരുക്കി പറഞ്ഞാൽ പാസ്പോർട്ടിലെ പേര് കറക്റ്റ് ചെയ്യാൻ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം അല്ലെങ്കിൽ നെയിം ചേഞ്ച് നോട്ടിഫിക്കേഷൻ രണ്ട് പത്രങ്ങളിൽ എഴുണം എന്നൊക്കെ കേട്ടാൽ ഞെട്ടേണ്ട കാര്യമില്ല അത് എളുപ്പമാണ് കെ വൈ സി ആവശ്യമില്ലാത്ത കാലം പോലെയല്ല ഇന്ന് എന്തിനും കെ വൈ സി വെരിഫിക്കേഷൻ ആവശ്യമാണ് കുട്ടികളുടെ പേര് ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൃത്യമായി ചേർക്കുക കുട്ടികളുടെയും പാരൻസിൻ്റെയും പേര് ഗിവൺ നെയിമും സർനെയിമും കൃത്യമായി ചേർത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇത് സംബന്ധിച്ച പല ബുദ്ധിമുട്ടുകളും എനിക്ക് നേരിട്ട് അറിയാം Even your children will be spared of many difficulties and embarrassments in future if you ensure this. Hope this video has been useful. If you liked it, please share it. Our channel has many such useful contents. If you have not subscribed to our channel, please do subscribe now. Thank you for watching. Hope to see you soon with another video. take care